Excuse me. Yes. Could you please tell me, is there any more hospital in this area? Yeah. There's a hospital down on that corner. Where? The next street, Belair Hospital. Belair? Yes. Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether he is treated here for his back injury or not. Who? He's an Indian. What is his name? So many names. What? Oh, I don't know his original name. Shivadasa Menon or Paul Barber. Or sometimes he may give some other names. What are you talking about? He's an Indian, Keralite. What? Oh, is three parent manisilla. Tuli Velatina Patram Bara from Butivaram. Arka Butivendad. Ah. Excuse me, sister. Yes? Ask him what his problem is. I don't understand what he's saying. In the problem. Never mind. ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി സിസ്റ്റർ. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ഈ ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613-ല്. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞ? 613. ആ പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ. ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോകുന്നു. തമിഴ്നാട് സി ഡി രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ എവിടെ പിടിച്ചു വെക്കി, എല്ലാം കൂടി പൊട്ടിത്തെറിച്ച്, പിന്നെ ഇവിടുത്തെ വെളുപ്പമാരും കർമ്മമാരും കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി. എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ലുകിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയകൾ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലരും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശി രാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെ അടുത്തെത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ. മെച്ചക്കുന്നില്ലേ? ഡാ റൊട്ടി. എനിക്ക് വേണ്ട ഉണക്ക റൊട്ടി. പിന്നെ എനിക്ക് ചോറും കറിയും വേണം. ഇവിടെ എവിടെ ചോറും കറിയും? എവിടുന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയാ ഈ പറയുന്നേ? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നേ? മിസ്റ്റർ വിജയൻ എന്താ ജോലി? ഞങ്ങളുടെ ജോലി എന്തെന്ന് ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. എന്താ ഇത്ര കിണിക്ക? സ്മഗ്ലിംഗ് പോലും. ഞാനേ സി എ ഡിയാ, ഇന്ത്യൻ സി എ ഡി. സി എ ഡിയോ? ചിരി വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു സി എ ഡിയാ ഞാൻ. ഹ്ഹ്